ഉണ്ടച്ചോറിനെ നന്ദി കാട്ടുന്ന സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണ ടീമിലെ ആ മാധ്യമ പ്രവർത്തക മാനേജർമാർ ആരാണ്? ജന്മഭൂമി പത്രത്തിൻ്റെ ലേഖന്മാരാണെങ്കിൽ അതിന് ന്യായമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. തൃശ്ശൂരിലെ മുഖ്യ വാർത്താ ചാനലുകളുടെ പ്രതിനിധിയെ നിന്നിട്ട് സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു ഏജന്റ് പണി നടത്തുന്ന ഇവർക്ക് സ്വന്തം മാനേജ്മെൻറ്റുകൾ ഇനിയെങ്കിലും കൃത്യമായി വേതനം കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവർ ഇതും ഇതിലപ്പുറവും ചെയ്തു കൂട്ടുമെന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം എം സുരാജ് മുന്നറിയിപ്പ് നൽകുന്നത് വെറുതെ അല്ല. മാധ്യമ ധർമ്മത്തെ പറ്റിയൊന്നും ഇവിടെ കൂടുതൽ പറയുന്നില്ല. എൻ്റെ മടിയിൽ കനമില്ല. അതുകൊണ്ട് എനിക്കത് ധൈര്യമായി പറയാം. എം സുരാജ് തൃശ്ശൂരിലെ വാർത്താ ചാനലുകളുടെ ഉടമകളോട് പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ തൊലിയിരിഞ്ഞുപോയി. മാധ്യമ മേഖലയിൽ കൂടെ പണിയെടുക്കുന്ന സഹപ്രവർത്തകരുടെ വ്യക്തിത്വം പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള മുതിർന്നവരെന്ന് അവകാശപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ ഈ മാനേജ്മെൻറ്റ് വിടുവാ പണി പക്ഷേ മാധ്യമ പ്രവർത്തന ക്ലാസ്സുകളിലൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇതൊക്കെ പ്രായോഗിക പരിചയം കൊണ്ട് ശീലിച്ചതാകാം. നല്ലതും ശീലിക്കുന്നവരുണ്ട്, ചീത്തയും ശീലിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. എം സുരാജ് പറഞ്ഞപ്പോൾ അതിലൊരു ഇടത് മാധ്യമ വിരുദ്ധ രാഷ്ട്രീയ താല്പര്യം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് സ്വാഭാവികമായും തോന്നിയിരുന്നു. പക്ഷേ ആർ എൽ വി രാമകൃഷ്ണനെ സുരേഷ് ഗോപിയെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പിന്നെ മനസ്സിൽ തോന്നിയ മുൻവിധിയൊക്കെ അസ്ഥാനത്തായെന്ന് മനസ്സിലായി. സുരേഷ് ഗോപി രാമകൃഷ്ണനെ വിളിക്കുകയാണ് തൻ്റെ കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. കാശി തരാമെന്ന ഉറപ്പുമുണ്ട്. എന്താണ് മാധ്യമപ്രവർത്തകൻ്റെ ഈ തിരഞ്ഞെടുപ്പ് രംഗത്തെ ജോലി? സ്ഥാനാർത്ഥിയെ മുന്നിൽ കിട്ടിയാൽ വേണമെങ്കിൽ അഭിമുഖമെടുക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണം വീക്ഷിച്ച് വാർത്തയാക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അക്കടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗത്തിന് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ രംഗമൊക്കെ വീക്ഷിച്ച് തിരികെ പോകാം. അതൊക്കെ വാർത്താ ചാനലുകളുടെ പ്ലാനിംഗ് പ്രകാരം കൃത്യമായി നടക്കട്ടെ. ഇവിടെയോ ഈ മാധ്യമപ്രവർത്തകൻ്റെ ഫോണിൽ നിന്നുമാണ് സുരേഷ് ഗോപി ആർ എൽ വി രാമകൃഷ്ണനെ വിളിക്കുന്നത്. മനഃപൂർവ്വം സ്പീക്കർ ഫോൺ ഓണാക്കുന്നു ആ മാധ്യമപ്രവർത്തകൻ. അപ്പോൾ സുരേഷ് ഗോപിയുടെ സംസാരവും അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ചാനൽ മൈക്കുകൾക്ക് പിടിച്ചെടുക്കാം. സുരേഷ് ഗോപി രാമകൃഷ്ണനൊപ്പമെന്ന് തത്സമയം ലൈവ് റിപ്പോർട്ടിങ്ങും മറ്റുള്ളവർക്ക് നൽകാം. അതിനായി സുരേഷ് ഗോപിയുടെ മീഡിയ മാനേജറായി രാമകൃഷ്ണനെ കൊണ്ട് ഫോണിൽ സംസാരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇതാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ തെളിവാണ്. ഇതാണ് എം സുരാജ് പറഞ്ഞത്. തൃശ്ശൂരിലെ വാർത്താ ചാനൽ റിപ്പോർട്ടർമാരിൽ ചിലർക്ക് മതിയായ വേതനം മാനേജ്മെൻറ്റ് നൽകുന്നില്ല. ചാനലുകളിൽ നിന്നുള്ള മാസശമ്പളം ഒന്നിനും തികയാത്തത് കൊണ്ട് ആ മൂന്ന് മാപ്രകൾ ഒരു പണിക്ക് പോകുന്നുവെന്ന്. സുരേഷ് ഗോപിയുടെ പി ആർ വർക്ക് ചെയ്ത് പണം സമ്പാദിക്കുന്നവരുടെ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങാണ് പ്രമുഖ ചാനലുകൾ കൂടി നാം കാണുന്നതും കേൾക്കുന്നതും. അതാണ് അവസ്ഥ. മീഡിയ മാനേജ്മെന്റിന്റെ ഉത്തമ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം സുരാജ് പറയുന്നത് ഇങ്ങനെ. മലയാള ടെലിവിഷൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവണം. പല നിലയിൽ പരിശോധിച്ചാലും ഈ ആവശ്യത്തിന് പ്രസക്തിയുണ്ട്. ഒന്ന്, ഏത് തൊഴിലിനും മാന്യമായ വേതനത്തിന് അർഹതയുണ്ട്. രണ്ട്, മാന്യമായ വേതനം നൽകുന്നില്ലെങ്കിൽ അവർ മറ്റു പലരിൽ നിന്നും വേതനം കൈപ്പറ്റാൻ ഇടയുണ്ട്. അത് ആത്യന്തികമായി പ്രസ്തുത ചാനലുകളെ മാത്രമല്ല മാധ്യമപ്രവർത്തനത്തെ ആകെയും സാരമായി ബാധിക്കും. കുറെ കൂടി വിശ്വാസ്യത തകരാനും മാധ്യമങ്ങളോട്, മലയാള മാധ്യമ പ്രവർത്തനത്തോട് പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ള പുച്ഛം വർദ്ധിക്കാനും ഇടയാക്കും. ഇത്രയും പറഞ്ഞത് കേരളത്തിലെ മൂന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർമാർ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റുന്നതിന് പുറമെ ബി ജെ പിയിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നതായി അവരുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ആ ആക്ഷേപത്തെ സാധൂകരിക്കുന്നതാണ് പല അനുഭവങ്ങളും. ഇപ്പോഴിതാ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന അനുഗ്രഹീതനായ നർത്തകനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വാർത്തകൾ, വിവാദങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം കടന്നുപോകുന്നില്ല. ആ വിഷയത്തിൽ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പിന്തുണ നർത്തകനുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സ്ഥാനാർത്ഥിയുടെ ഏജന്റായി പ്രവർത്തിച്ചത് മലയാള ടെലിവിഷൻ ചാനൽ പ്രവർത്തകരാണ്. അതിൽ ചിലരാണ്. ഈ ദൃശ്യശകലം കണ്ടാൽ എല്ലാം വ്യക്തമാകും. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശപ്രകാരം ആജ്ഞാനുവർത്തിയായി, ഭൃത്യനായി, വിധേയനായ ഒരു ദാസനായി പ്രവർത്തിക്കാൻ
മാധ്യമപ്രവർത്തകൻ എന്ന മേൽവിലാസം ഇദ്ദേഹത്തിന് തടസ്സമല്ല. അതെ, പല ദിക്കിൽ നിന്നും ശമ്പളമാകുന്നവർക്ക് പലർക്കായും പ്രവർത്തിച്ചേ തീരൂ. മാധ്യമപ്രവർത്തനത്തെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ, അവഹേളിക്കാൻ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മലയാള ടെലിവിഷൻ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക്, മാധ്യമപ്രവർത്തകർക്ക് മാന്യമായ ഉചിതമായ വേതനം നൽകാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ മാധ്യമപ്രവർത്തകനായിരിക്കെ തന്നെ മറ്റു പലരുടെയും ശമ്പളത്തിന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, അതും നിറികെട്ട ജോലി ചെയ്യുന്നതിന് ഇതുപോലെ നാം സാക്ഷിയാകേണ്ടി വരും. അത്രമാത്രം. ഒരു സി പി എം നേതാവായത് കൊണ്ടാണ് എം സുരാജ് ഇത് വളരെ വ്യക്തമായി തെളിവ് സഹിതം തുറന്ന് കാട്ടിയിരിക്കുന്നത്. ഈ സംഭവമടക്കം നിരവധി സംഭവങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും കൂട്ടർക്കും അറിയാമെങ്കിലും അവർ വാതുറന്ന് ലക്ഷണമിടില്ല. കാരണം മേൽപ്പറഞ്ഞ തൃശ്ശൂരിലെ മാധ്യമ സിംഹങ്ങൾ കോപിക്കും, കോപിച്ചാൽ അവർ ഉള്ള വോട്ട് കൂടി ഇല്ലാതാക്കും. അപ്പുറത്ത് ബി ജെ പി ക്യാമ്പിൽ ടെൻ്റടിച്ച പത്മജയെ ഇളക്കിവിടും ഇവർ. പത്മജ കഴിഞ്ഞ ചില കുടുംബകഥകൾ ടെലിവിഷൻ സീരിയലിലെ കണ്ണുനീർ എപ്പിസോഡ് മാതിരി പറഞ്ഞു തുടങ്ങും. ഒടുവിൽ കെ മുരളീധരനെ തൃശ്ശൂരിൽ നിൽക്കക്കള്ളി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് അവർ പലതിലും എന്ന പോലെ ഈ വിഷയത്തിലും യു ഡി എഫ് ക്യാമ്പുകൾ മൗനം പാലിക്കുന്നതും. പണ്ടൊരിക്കൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നു നിന്ന് മാധ്യമപ്രവർത്തകരെ പിതൃശൂന്യരെന്ന് വിശേഷിപ്പിച്ച എം സ്വരാജിനോട് അന്ന് തീരാത്ത അരിശമുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ തൃശ്ശൂരിൽ എന്താണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ നടക്കുന്നത് എന്ന് കാട്ടിത്തന്നപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ വിരലെണ്ണാവുന്ന ചെറിയ ശതമാനം പേരെങ്കിലും സ്വരാജിൻ്റെ അന്നത്തെ ആ പ്രയോഗത്തിന് അർഹർ തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു. ദേശീയ മാധ്യമങ്ങളെയും അവയുടെ കേരളത്തിലെ ഉപമാധ്യമങ്ങളെയും ഒക്കെ മൊത്തത്തിൽ വിഴുങ്ങി നിൽക്കുന്ന അംബാനിമാരും അദാനിമാരുമുള്ളപ്പോൾ കേരളത്തിലെ ഈ സംഭവമൊക്കെ നിസ്സാരമെന്ന് കരുതണം എന്ന് ആശ്വസിക്കുകയാണ് യു ഡി എഫ്.